പാനൂർ ബോംബ് സ്ഫോടന കേസിൽ നാലു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ, അതുൽ, ഷിബിൻലാൽ, സായുജ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്ഫോടനം നടക്കുന്ന സമയത്ത് നാലു പേരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് സായുജിന് പിടിവീണത്. പാലക്കാട് വച്ചാണ് സായുജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച അരുണിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് പരിക്കില്ല. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മറ്റുള്ളവരിലേക്കും എത്താൻ പോലീസിനെ സഹായിച്ചത്. അറസ്റ്റിലായ മൂവരും സ്ഫോടനം നടക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നവരാണ്. ഇവരിൽ ഒരാളുമായി ശനിയാഴ്ച രാവിലെ 11:30 പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് ആരംഭിച്ചു. ബോംബ് നിർമ്മാണം നടന്ന വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ എത്ര പേർ സ്ഥലത്തുണ്ടായിരുന്നു, ഇവർ ആരെല്ലാമാണ് എന്നതിലെല്ലാം പോലീസ് വ്യക്തമായ വിവരങ്ങൾ നൽകിയിരുന്നില്ല. കേസിൽ അറസ്റ്റിലായ മൂവരും CPM അനുഭാവികളാണെന്നാണ് വിവരം. അതേസമയം സ്ഫോടനത്തിൽ ഇരുകൈകളും അറ്റുതൂങ്ങിയ വിനീഷ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇയാൾ അബോധാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പാനൂർ മുളിയന്തോട് മാവുള്ള ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ യുവാവ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മിച്ച മുളിയന്തോട് കാട്ടിന്റെ വീട ഷെറിലാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ഗുരുതര പരിക്കേറ്റ് മുളിയന്തോട് വലിയ പറമ്പത്ത് വിനീഷ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഷെറിന്റെ വയറിനും ചെവിക്കുമാണ് ഗുരുതര പരിക്കേറ്റത്. വിനീഷിന്റെ ഇരുകൈകളും അറ്റുതൂങ്ങിയ നിലയിലാണ്. സ്ഫോടന ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ മറ്റു 2 പേർ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ പേർക്ക് പരിക്കുണ്ടെങ്കിലും ഇവർ എവിടെയാണ് എന്ന് വ്യക്തമല്ല. വിവരമറിഞ്ഞ കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പ്രദേശത്തുനിന്ന് പൊട്ടാത്ത ഏതാനും ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കി. സംഭവസമയത്ത് 10 പേർ സ്ഥലത്തുണ്ടായിരുന്നതായാണ് പോലീസ് നിഗമനം. മരിച്ച ഷെറിൽ CPMകാരനാണെങ്കിലും നേതൃത്വം നിഷേധിച്ചിട്ടുണ്ട്. CPMകാരെ മർദ്ദിച്ചതിനുൾപ്പെടെ ഷെറലിന്റെയും വിനീഷിന്റെയും പേരിൽ നിരവധി കേസുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവർ CPMന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷിന്റെ പിതാവ് മാവുള്ളച്ചാലിൽ വലിയ പറമ്പത്ത് നാണു പ്രാദേശിക CPM നേതാവാണ്. അതേസമയം വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കിയിരിക്കുകയാണ്. UDF വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര തുടങ്ങി. പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് UDFന്റെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര തുടങ്ങിയത്. RMP നേതാവും MLA KK രമയും യാത്രയിൽ പങ്കെടുത്തു. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് CPIM നടത്തുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM തയ്യാറല്ല എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ശനിയാഴ്ച പ്രദേശത്ത് നടക്കാനിരിക്കെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ സ്ഫോടനം നടന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് TP ചർച്ചാ വിഷയമാകുന്നത് ഉത്തമമാണെന്ന് യാത്രയിൽ പങ്കെടുത്ത രമ പറഞ്ഞു.